പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ. അവിടുത്തെ രാജ്യത്തിന്റെ മഹത്വത്തെ പറ്റി അവർ സംസാരിക്കും, അവിടുത്തെ ശക്തിയെ അവർ വർണ്ണിക്കും. സങ്കീർത്തനങ്ങൾ 145:11. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്, ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വം അവിടുന്ന് നൽകുക തന്നെ ചെയ്യും. അവിടുത്തെ ശക്തി എല്ലാവരും തിരിച്ചറിയും. ഇതൊക്കെയാണ് നമ്മൾ ബൈബിളിൽ കാണുവാൻ സാധിക്കുന്നത്, ബൈബിളിലൂടെ അറിയുവാൻ സാധിക്കുന്നത്. ദൈവത്തെക്കുറിച്ച് ദൈവത്തോടടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, സ്നേഹമുള്ളവരെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട്, പ്രസംഗിച്ചുകൊണ്ട്, അത് എഴുതിക്കൊണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജീവിതം അർപ്പിച്ചുകൊണ്ട് ജീവിച്ച ഒരു വിശുദ്ധന്റെ തിരുനാളാണ് ഇന്ന് തിരുസഭയിൽ ആഘോഷിക്കുന്നത്, വിശുദ്ധ ലൂക്ക. വിശുദ്ധ ലൂക്ക ഒരു സുവിശേഷകനാണ്. ലൂക്ക സുവിശേഷകൻ ഈശോയുടെ ശിഷ്യനായിട്ട് മാറുന്നതിന് മുമ്പ്, പൗലോസിന്റെ സഹായിയായിട്ട് മാറുന്നതിന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ജോലി ഒരു വൈദ്യനായിട്ടുള്ള ജോലിയാണ്. ലൂക്ക ഒരു നല്ല എഴുത്തുകാരനാണ്, ഒരു ചരിത്രകാരനാണ്, നല്ല ഒരു ഒരു ആർട്ടിസ്റ്റാണ്, ഒരു ചിത്രകാരനാണ്. ലൂക്കയിലൂടെയാണ് നമുക്ക് ഈശോയെക്കുറിച്ച്, മാതാവിനെക്കുറിച്ച് ഒക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയുവാൻ സാധിക്കുന്നത്. മത്തായി, മർക്കോസ്, ലൂക്ക ഈ സുവിശേഷങ്ങള്, സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നുണ്ടെങ്കിലും നമുക്കറിയാം ലൂക്കായുടെ സുവിശേഷത്തിലൂടെയും അതുപോലെ അപ്പസ്തോല പ്രവർത്തനങ്ങളിലൂടെയാണ് നമുക്ക് ഓരോരുത്തർക്കും ഈശോയെക്കുറിച്ച്, തിരുസഭയെക്കുറിച്ച്, തിരുസഭയുടെ ജനനത്തെക്കുറിച്ച്, അപ്പസ്തോലന്മാരെക്കുറിച്ച്, പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് എല്ലാം നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതവും എലിസബത്തിനെ സന്ദർശിക്കാൻ പോകുന്നതും അതുപോലെയുള്ള കാര്യങ്ങൾ, അനേകം കാര്യങ്ങൾ നമുക്ക് മറ്റ് സുവിശേഷങ്ങളിൽ കാണാൻ സാധിക്കാത്തത് ലൂക്ക സുവിശേഷത്തിൽ നമുക്ക് കാണുവാനായിട്ട്, അതിലൂടെ അറിയുവാനായിട്ട് സാധിക്കും. സ്നേഹമുള്ളവരെ, ലൂക്ക സുവിശേഷകൻ ധൂർത്തപുത്രന്റെ ഉപമയിലൂടെ, നല്ല സമയക്കാരന്റെ ഉപമയിലൂടെ, പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിലൂടെ, ധനവാന്റെയും ലാസറിന്റെയും ഉപമയിലൂടെ, സക്രിയയുടെ പ്രവചന ഗീതത്തിലൂടെ ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് കൃപാലുവും കരുണാമയനും ക്ഷമാശീലനും സ്നേഹസമ്പന്നനുമാണെന്നാണ്. ദൈവം എല്ലാവർക്കും നല്ലവനാണെന്നാണ്. ആ ദൈവത്തിന്റെ മഹത്വം നമ്മെല്ലാവരും അനുഭവിച്ചറിയാൻ വേണ്ടി നമ്മെ ഓരോരുത്തരെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ലൂക്ക സുവിശേഷകൻ തന്റെ ജീവിതം മുഴുവൻ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ഉപയോഗിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ഒരു സുവിശേഷമായിട്ട് മാറുവാൻ, മറ്റുള്ളവരിലേക്ക് ദൈവത്തെ എത്തിക്കുന്ന ഒരു ജീവിതമായിട്ട് മാറുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുമേശിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുമേശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ.